നമസ്കാരം ഇൻസ്റ്റിലേക്ക് സ്വാഗതം. മലയാള സിനിമാ മേഖലയിൽ തന്നെ ഏവരെയും ഞെട്ടിച്ച സംഭവം തന്നെയാണ് നടനും നിർമ്മാതാവുമായിട്ടുള്ള വിജയ് ബാബുവിൻ്റെ പീഡന പരമ്പര, അല്ലെങ്കിൽ വിജയ് ബാബു ഇതുവരെ ഏർപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ. ഒരു നടിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നിരവധി കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ ചുരുളഴിക്കാനായി നിൽക്കുന്നത്, അല്ലെങ്കിൽ മുൻപ് വിജയ് ബാബു ചെയ്തിട്ടുള്ള പല കൃത്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ വളരെയധികം ഗുരുതരമായ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് നടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ നൽകി തന്നെയാണ്, ഹാപ്പി പിൽസ് പോലുള്ള രാസപദാർത്ഥങ്ങൾ നൽകിയെന്ന് നടി തന്നെ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രാസപദാർത്ഥവുമായി ബന്ധപ്പെട്ട് സിനിമക്കാർക്ക് എന്താണ് പങ്ക് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നേരത്തെ തന്നെ ആരോപിക്കപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ വീണ്ടും ശക്തിപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ സിനിമാക്കാർക്ക് പിന്നാലെ ദേശീയ നർക്കോട്ടിക് ബ്യൂറോയിങ്ങും രംഗത്തെത്തുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതായത് വിജയ് ബാബു മയക്കുമരുന്ന് ഉപയോഗിച്ച് നടിയെ പീഡിപ്പിച്ചു എന്ന പരാതി പുറത്തു വന്നതോടെയാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സിനിമാക്കാരെ വലവിരിച്ചപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് സിനിമാ മേഖലയിലുള്ളവർക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന ഒരു ലോബിയെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരമൊരു ലോബിയെക്കുറിച്ചുള്ള പേര്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊന്നും എങ്ങുമെത്താതെ പോവുകയാണ് ചെയ്തത്. ഓരോ മാസവും കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് കൊച്ചി തീരത്തേക്ക് എത്തുന്നത്. ഇത് സിനിമാ മേഖലയിലുള്ളവർക്ക് വിതരണം ചെയ്യുന്നു എന്നുകൂടി കരുതപ്പെടുന്നുണ്ട്. വിജയ് ബാബുവിനെതിരായിട്ടുള്ള ബലാത്സംഗ കേസുകളിൽ നിർണായക തെളിവ് തന്നെയാണ് പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത്. നടനും, അല്ലെങ്കിൽ പരാതിക്കാരിയായ നടനും കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. പീഡന പരാതി ബലപ്പെടുത്തുന്ന തരത്തിൽ ചലച്ചിത്ര പ്രവർത്തകരും ഹോട്ടൽ ജീവനക്കാരുമടക്കം 8 സാക്ഷികളുടെ മൊഴിയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതേസമയം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി വിജയ് ബാബു ഉടനടി തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ വൻകിട അഭിഭാഷകർ തന്നെയാണ് നടന് വേണ്ടി പിന്നണിയിൽ പ്രവർത്തിക്കുന്നത്. മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവിധ കരുക്കളും വിജയ് ബാബു ഇതിനോടകം തന്നെ നീക്കിക്കഴിഞ്ഞിട്ടുണ്ട്. തനിക്കെതിരായിട്ടുള്ള പീഡന പരാതി തികച്ചും കെട്ടിച്ചമച്ചതാണെന്നും ബ്ലാക്ക് മെയിലിംഗ് ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ പരാതി നൽകിയതെന്നും ഇതിനെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ തൻ്റെ കൈവശമുണ്ടെന്നുമാണ് ഹർജിയിൽ വിജയ് ബാബു പറയുന്നത്. അന്വേഷണവുമായി എങ്ങനെ വേണമെങ്കിലും തന്നെ സഹകരിക്കാമെന്നും തന്നെ കസ്റ്റഡിയിൽ വിടേണ്ട ആവശ്യമില്ല എന്നുകൂടി ഹർജിയിൽ വിജയ് ബാബു വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ വിജയ് ബാബു ദുബായിലാണ് എന്നാണ് കരുതുന്നത്. ഇത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസ് കോടതിയിൽ വെളിപ്പെടുത്താനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. വിജയ് ബാബുവിന് ഒരു രീതിയിലും ജാമ്യം നൽകരുത് എന്നുള്ള കർശനമായ ആവശ്യമായിരിക്കും കോടതിയിൽ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. വിജയ് ബാബു കീഴടങ്ങുമെന്നുള്ള പ്രതീക്ഷയാണുള്ളതെന്നും നേരത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇക്കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. കൊച്ചി കടവന്ത്രയിലും അതുപോലെ തന്നെ പനമ്പള്ളി നഗറിലെ ആഡംബര ഹോട്ടലിൽ നിന്നുമാണ് നിർണായകമായ ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ച് 13 മുതൽ April 14 വരെയുള്ള തീയതികളിൽ 5 സ്ഥലങ്ങളിൽ വെച്ച് തന്നെ വിജയ് ബാബു കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നത്. മയക്കുമരുന്നും മദ്യവും നൽകി അർദ്ധ അബോധാവസ്ഥയിൽ വിജയ് ബാബു ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നതടക്കമുള്ള ഭീഷണിയായിരുന്നു തനിക്കെതിരെയുള്ളതെന്നും നടിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. വിജയ് ബാബു വൻതോതിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് കൂടി ഇതിനോടകം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലായെങ്കിൽ എങ്ങനെയാണ് ഇയാളുടെ പക്കൽ ഇത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ വന്നത് എന്ന സംശയമാണ് അന്വേഷണ സംഘത്തെ അലട്ടുന്നത്. ഇക്കാര്യം പരാതിക്കാരിയാണ് സമ്മതിച്ചിരിക്കുന്നത്. വിജയ് ബാബുവുമായി മയക്കുമരുന്ന് പങ്കിടുന്നവരെക്കുറിച്ചും ദേശീയ ഏജൻസികൾ അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് മുൻപും കൊച്ചിയിലെ സിനിമാക്കാരുടെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് ദേശീയ നർക്കോട്ടിക്സ് ഏജൻസി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വൻകിടക്കാരാണ് കൊച്ചിയിൽ മയക്കുമരുന്ന് എത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അന്വേഷണങ്ങളെല്ലാം തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് കുറ്റവാളികൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ വിരാജിക്കുകയാണ് ചെയ്തത്. നടിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. മൊഴിയിൽ പറയുന്ന സ്ഥലങ്ങളിൽ പരാതിക്കാരിയോടൊപ്പം അന്വേഷണ സംഘം രഹസ്യമായി തന്നെയാണ് എത്തിയത്. പരാതിയിൽ പറയുന്ന സ്ഥലങ്ങളിൽ അതേ സമയത്ത് ഇരുവരും എത്തിയെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായുള്ളത്. ഇതിനെ സാധൂകരിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പനമ്പള്ളി നഗറിലെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്നും പോലീസ് കൈവശപ്പെടുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ ഇരുവരെയും കണ്ടതായിട്ടുള്ള സാക്ഷിമൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സാക്ഷികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തുകയും അവരുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പനമ്പള്ളി നഗറിലെ ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചു. നമ്പർ 18 ഹോട്ടലിലും ഇതേ ആരോപണം തന്നെയായിരുന്നു അന്ന് ഉയർന്നത്. കൊച്ചിയിലെ വൻകിട ഹോട്ടലുകൾ മയക്കുമരുന്ന് ഹബ്ബാണെന്ന വിവരമാണ് മയക്കുമരുന്നിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനിമാക്കാർ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഗുണഭോക്താക്കളും. ചലച്ചിത്ര പ്രവർത്തകർ അടക്കം 8 സാക്ഷികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കൂടുതൽ സാക്ഷികളുടെ മൊഴിയും ഉടനടി തന്നെ രേഖപ്പെടുത്തും. പരാതിക്കാരി നൽകിയ മൊഴി സാധൂകരിക്കുന്ന തെളിവുകൾ സാക്ഷികളിൽ നിന്നും ലഭിച്ചു എന്ന് തന്നെയാണ് പോലീസും മനസ്സിലാക്കുന്നത്. എന്നാൽ താനാണ് ഇരയെന്നും നിരപരാധിത്വം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നുമാണ് വിജയ് ബാബു വ്യക്തമാക്കിയത്. വിജയ് ബാബു എത്ര ദിവസം ഒളിവിലിരുന്നാൽ പോലും അദ്ദേഹത്തിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ ശേഖരിച്ച് കൂടുതൽ
ശക്തമായ കരിക്കുൾ നീക്കി അറസ്റ്റിലേക്ക് നീങ്ങാനുള്ളൊരു തീരുമാനം തന്നെയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. വിജയബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെയും നിലപാട്. പക്ഷേ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസ് കോടതിയിൽ വെളിപ്പെടുത്തുമ്പോൾ എങ്ങനെയായിരിക്കും ജാമ്യം ലഭിക്കുക എന്ന കാര്യമാണ് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. വിജയബാബുവിനെതിരായിട്ടുള്ള കേസാകട്ടെ ദിലീപിൻ്റെ കേസ് പോലെ ആകുമോ എന്ന സംശയവും പോലീസിന് ഇല്ലാതില്ല. ദിലീപിൻ്റെ കേസന്വേഷണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ADGP പി ശ്രീജിത്ത് സംഘത്തിൽ നിന്നും തെറിച്ചത് തന്നെയാണ് ഉദ്യോഗസ്ഥരെ അടക്കം ഭയപ്പെടുത്തുന്ന മറ്റൊരു ഘടകവും. സിനിമാക്കാരുടെ സമ്പത്തും സ്വാധീനവും നന്നായി പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ അനാവശ്യമായി പുലുവാൽ പിടിക്കണമോ എന്ന് ചിന്തിച്ചാൽ അതിലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പരാതിക്കാരി പോലീസിനെ സമീപിച്ചതിന് പിന്നാലെ ഗോവയിലേക്ക് പോയ വിജയ് ബാബു അവിടെ നിന്നും വിദേശത്തേക്ക് കടക്കുകയാണ് ചെയ്തത്. വിജയ് ബാബുവിനായി രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളിലും പോലീസ് ലുക്കൌട്ട് നോട്ടീസും ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് ലൈവിൽ വന്ന് നടിയുടെ പേര് വെളിപ്പെടുത്തിയതിന് മറ്റൊരു കേസ് കൂടിയാണ് കഴിഞ്ഞ ദിവസം വിജയ് ബാബുവിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തത്. നടിയുടെ പേര് പരസ്യമായി പറയാനുള്ള ചങ്കൂറ്റം എങ്ങനെ കിട്ടി എന്ന് ചിന്തിക്കുന്നവരാണ് പൊതുസമൂഹം. ഇതുതന്നെയാണ് വിജയ് ബാബുവിൻ്റെ സ്വാധീനവും. കഴിഞ്ഞ March 13 മുതൽ ഒരു മാസക്കാലം ആഡംബര ഫ്ളാറ്റുകളിലും ഹോട്ടലിലും വെച്ചായിരുന്നു അതിക്രൂരമായ ബലാത്സംഗം നടത്തിയെന്ന് യുവതി പരാതിപ്പെട്ടത്. ഇക്കഴിഞ്ഞ 22 എറണാകുളം സൗത്ത് പോലീസിൽ യുവതി മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം കേസെടുത്തതിന് പിന്നാലെ വിജയ് ബാബു വിദേശത്തേക്കും കടന്നു കളഞ്ഞു. ഗോവയിൽ നടൻ ഉണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തിയെങ്കിൽ പോലും വിജയ് ബാബുവിനെ കണ്ടെത്താനായി സാധിച്ചില്ല. രക്ഷപ്പെടാനായി പലതവണ ശ്രമിച്ചപ്പോൾ സിനിമയിൽ കഥാപാത്രങ്ങൾ വാഗ്ദാനം ചെയ്തും നഗ്ന വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയുമായിരുന്നു വിജയ് ബാബു പീഡനം തുറന്നത്. ശാരീരികമായി ഉപദ്രവിച്ചതായും പറയുന്നുണ്ട്. ബലാത്സംഗം ദേഹോപദ്രവം ഏൽപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് വിജയ് ബാബുവിനെതിരായിട്ടുള്ള കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എറണാകുളം നഗരത്തിലെ ടാറ്റു കേന്ദ്രങ്ങളിൽ നടക്കുന്നത് സമാനമായ ലൈംഗിക പീഡനവും മയക്കുമരുന്ന് കച്ചവടവുമാണെന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തുവന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ എറണാകുളം നഗരം ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയുടെ താവളമായി മാറിയിരിക്കുന്നു എന്ന് സാരം. ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളി യുവതി നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നതും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെങ്കിൽ പോലും പിന്നീട് ഈ അന്വേഷണവും മരവിപ്പിക്കപ്പെട്ടിരുന്നു. ടാറ്റു കേന്ദ്രത്തിലെ സുധീഷ് തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നുമാണ് യുവതി പരാതിപ്പെട്ടത്. ടാറ്റു ചെയ്യുന്നതിനിടയിലായിരുന്നു ഈ സംഭവം നടന്നതും. കൂടുതൽ ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. തൻ്റെ പുരുഷ സുഹൃത്തിനൊപ്പമാണ് യുവതി ടാറ്റു ചെയ്യുന്നതിനായി സ്റ്റുഡിയോയിൽ പോയത്. ശരീരത്തിൻ്റെ പുറകിൽ താഴ്ഭാഗത്താണ് ടാറ്റു ചെയ്യേണ്ടിയിരുന്നത്. ഇത് വിശദമാക്കിയതോടെ സുധീഷ് തന്നെ അടച്ചുറപ്പുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോയെന്നും തൻ്റെ ടാറ്റു വളരെ സമയമെടുത്ത് ചെയ്യേണ്ടതായിരുന്നു, അതിനാൽ തന്നെ അസഹ്യമായ വേദന അനുഭവപ്പെട്ടതോടെ താനൊരു ഇടവേള ആവശ്യപ്പെട്ടുവെന്നും യുവതി ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. ഇതിനിടെ സുധീഷ് ഭാര്യയെ കൊണ്ടുവിടാനായി പോയിരുന്നു. തിരിച്ചു വന്ന് വീണ്ടും ടാറ്റു ചെയ്യാനായി ആരംഭിച്ചു. തൻ്റെ ജീൻസ് അയാൾക്ക് ടാറ്റു ചെയ്യാൻ തടസ്സമായി അനുഭവപ്പെട്ടതോടെ അല്പം കൂടി താഴേക്ക് ഇറക്കി നൽകിയെന്നും അതോടെ ഇയാൾ തന്നോട് അപമര്യാദയായ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞു. തനിക്ക് അതൊട്ടും തന്നെ സുഖകരമായി തോന്നിയിരുന്നില്ല. ടാറ്റു ചെയ്യുന്നത് തുടരുന്ന സാഹചര്യത്തിൽ അയാൾ തൻ്റെ ശരീരത്തിൽ തെറ്റായ തരത്തിൽ സ്പർശിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായി. ഇതൊട്ടും തന്നെ അനുയോജ്യമായി തോന്നിയിരുന്നില്ല. സംഭവിക്കുന്നത് എന്തെന്ന് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ അയാൾ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഇനിയും വരണമെന്നും തനിക്ക് മാത്രമായി ഡിസ്കൗണ്ട് നൽകാമെന്നും അയാൾ പറഞ്ഞു. തനിക്ക് വെറുപ്പ് തോന്നിയെങ്കിലും അവിടെ നിന്നും പെട്ടെന്ന് പോയെന്നാണ് യുവതി ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിലൂടെ കുറിച്ചത്. ഇവിടെയും മയക്കുമരുന്ന് തന്നെയാണ് വില്ലനായി മാറിയത്. നവവത്സരത്തിനും മറ്റ് വിശേഷ ദിവസങ്ങളിലും കൊച്ചിയിൽ വന്നുമറിയുന്ന മയക്കുമരുന്നിന് ഒരു കൈയും കണക്കുമില്ലെന്നാണ് പറയപ്പെടുന്നത്. കൊച്ചിയിലെ സമ്പന്നരാണ് മയക്കുമരുന്ന് ലോബിയെ താങ്ങി നിർത്തുന്ന തൂണുകളും. എന്നാൽ വിജയ് ബാബുവിൻ്റേതുൾപ്പെടെ ഒരു കേസും തെളിയിക്കപ്പെടുമെന്ന് ആരും തന്നെ ഇപ്പോഴും കരുതുന്നില്ല. കാരണം പിടിപാടുള്ളവരെല്ലാം തന്നെ ഊരിപ്പോകുന്ന ഒരു പതിവ് തന്നെയാണ് കേരളത്തിലുള്ളത്. ബംഗളൂരുവിൽ നിന്നാണ് മുൻപ് കൊച്ചിയിൽ മയക്കുമരുന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. ബിനീഷ് കോടിയേരി പിടിക്കപ്പെട്ടപ്പോൾ ഒപ്പം പ്രതിയായ അനൂപ് മുഹമ്മദിൻ്റെ പ്രധാന വിപണന കേന്ദ്രം കൂടി കൊച്ചിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. NCB സംഘം ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും നടത്തിവരികയാണ്. ഈ സാഹചര്യത്തിലാണ് വിജയ് ബാബുവിൻ്റെ കേസും ഏറെ നിർണായകമായി നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.